കൂട്ടിക്കൽ വല്യേന്തയിലെ പാറമടയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പെട്രോ ക്രഷർ എന്ന പാറമടയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കൂട്ടിക്കൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സൂചനാ ഉപവാസ സത്യാഗ്രഹം നടത്തി. കൊടുങ്ങ സ്വദേശിനിയായ റോസമ്മ തോമസ് എന്ന യുവതി 3 വയസ്സുള്ള പെൺകുഞ്ഞുമായി എത്തി കൂട്ടിക്കൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കഴിഞ്ഞയിടെയാണ്. വല്യേന്തിയിൽ പ്രവർത്തിക്കുന്ന പാറമട പോലും ജീവിക്കാനാകുന്നില്ല എന്നായിരുന്നു യുവതിയുടെ ആരോപണം. ഇപ്പോഴിതാ പ്രദേശവാസികളൊന്നാകെ ഈ പാറമടയ്ക്കെതിരെ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. പാറമടയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് 30 വരുന്ന കുടുംബങ്ങൾ പ്രകടനമായി എത്തി കൂട്ടിക്കൽ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ സൂചനാ സത്യാഗ്രഹ സമരം നടത്തി. സ്ത്രീകളും കുട്ടികളുമടക്കം സമരത്തിൽ പങ്കെടുത്തു. പാറമട മൂലം ജീവിക്കാനാകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. പൊടിശല്യം മൂലം വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളുടെ പിടിയിലാണ് പലരും. ശബ്ദമലിനീകരണവും വീടുകൾക്കുണ്ടാകുന്ന വിള്ളലുകളടക്കമുള്ള നാശനഷ്ടങ്ങളും വേറെ. കുടിവെള്ളം പോലും മലിനപ്പെടുന്ന സ്ഥിതിയാണ്. കാലാവധി കഴിഞ്ഞിട്ടും പാറമട പ്രവർത്തിക്കുന്നത് അധികൃതരുടെ ഒത്താശയോടെയാണെന്നാണ് ഇവരുടെ ആക്ഷേപം. പാറമട മൂലം അവിടുത്തെ ഒട്ടനവധി ആളുകൾക്ക്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, പ്രായമായവർക്കുൾപ്പെടെ, ചെറുപ്പക്കാർക്കുൾപ്പെടെ മാരക രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അവരുടെ കൈവശമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തീർച്ചയായും ഈ ഒരു പാറമട നിർത്തിയില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളും ജൈവസമ്പത്തും ആവാസ വ്യവസ്ഥയും നിന്നുപോവുകയാണ്. ഈ പാറമട അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായി പറയുവാനുള്ളത്. രണ്ടാമത്, ഈ ആത്മഹത്യാശ്രമം നടത്തിയ യുവതിക്ക് 5 വർഷക്കാലമായി പല സ്ഥലങ്ങളിലൂടെ വാടകയ്ക്ക് വീടെടുത്ത് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതാരാണ് സംജാതമാക്കി കൊടുത്തത്? ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്, ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിന് ബാക്കി കൊടുത്തിരിക്കുന്ന, കാരണം ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഏജൻസികളാണ്. തീർച്ചയായും ഇവർക്ക് നഷ്ടപരിഹാരം അവർക്ക് മാത്രമല്ല കൊടുക്കേണ്ടത്, ഇവിടുത്തെ സാധാരണ ജനങ്ങളായ മുഴുവൻ ആൾക്കാർക്കും. വീട് വിണ്ടു നിൽക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ അവിടെ ജീവിക്കാൻ പറ്റാതെ അസുഖങ്ങളായി ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മുഴുവൻ ഒരു സാമ്പത്തികമായി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് ഈ സമരസമിതിക്ക് ഞങ്ങൾക്ക് കൺവീനർ എന്ന രീതിയിൽ എനിക്ക് പറയുവാനുള്ളത്. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടന്ന ഉപവാസ സമരം സമരസമിതി കൺവീനർ ജോസഫ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൺവീനർ ശ്രീ ഗോപാലകൃഷ്ണൻ, സജീവ് രാജ്, PY കുര്യൻ, അഡ്വക്കേറ്റ് സിമി PC സിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.